ഹലോ എവരിവൺ, വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ചില ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ചാനലില് ഞാൻ ഒരു വീഡിയോ കണ്ടു. അപ്പൊ ഒരു 49 മിനിറ്റ്സ് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഷോയ്ക്കെതിരെ സംസാരിച്ച രണ്ട് പെൺകുട്ടികളും ഫേക്കാണ് എന്നുള്ള രീതിയിൽ അതില് അദ്ദേഹം പറയുന്നത്, ശോഭ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ശോഭ ഒരു ചാനലിൽ പോയിരുന്നു പറയുന്നുണ്ടായിരുന്നു, അഖിൽമാരാർക്ക് അയച്ചു പെൺകുട്ടി അയച്ചു കൊടുത്ത വീഡിയോ അത് സിബിൻ, ആ പെൺകുട്ടി സിബിൻ അയച്ചു കൊടുത്ത്, സിബിൻ അഖിൽമാരാർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത് അത് സത്യം തന്നെയാണ്. അത് അല്ല, അത് സത്യം തന്നെയാണ്, അതല്ലാന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ബിക്കോസ് അഖിൽമാരാർ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ, അതായത് ഷോയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അതിനെതിരെ അതറിയുന്നവരാണോ അറിയാത്തവരാണോ എന്നുള്ളത് അറിയില്ല, ഒക്കെ എഗെയിൻസ്റ്റ് നിന്നു അദ്ദേഹത്തിന്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ ഷോയിലേക്ക് കയറാൻ ശ്രമിച്ച സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എനിക്കറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്തു. ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് ഇവരുടെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അഖിൽമാരാറിനെ എനിക്കറിയില്ല, സിബിന്നെ അറിയില്ല. അദ്ദേഹം പിന്നെ അതിൽ പറയുന്നുണ്ട് മൂപ്പന്റെ ചാനലിലാണ് എന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്, അതായത് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ മൂപ്പനാണ് കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ കാര്യം പറയാം, എനിക്ക് ഈ പറയുന്ന വ്യക്തികളെ ആരും എനിക്കറിയത്തില്ല. അപ്പൊ ഈ ചെയ്തു വെച്ചത്, അതായത് അഖിൽമാരാറിന് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തണം എന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് എത്തണം, ഒരു അദ്ദേഹത്തിനോട് പറഞ്ഞൊരു നന്ദിയാണത്, കാരണം ഇതിനെതിരെ പ്രതികരിച്ചതിന്. അപ്പൊ എനിക്ക് യാതൊരു മാർഗമില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ആയ യൂട്യൂബേഴ്സിന്റെയും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പലരും അത് കണ്ടിട്ടുണ്ട്, പലരും അത് കണ്ടിട്ടില്ല. പക്ഷെ അതില് വീഡിയോ ഞാൻ അയച്ചു കൊടുത്തിട്ട് കണ്ടതിൽ റിയാക്ട് ചെയ്തതിൽ ഒരാള് സിബിനാണ്. ആദ്യം അയച്ചു കൊടുത്തത് അഖിൽമാരാറിന്റെ ഇൻസ്റ്റഗ്രാമിലാണ്, അദ്ദേഹം അത് കണ്ടിട്ടുണ്ടായില്ല. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ സിബിന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ സിബിൻ അത് നോട്ടീസ് ചെയ്തു, സിബിൻ അത് അഖിൽമാരാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞു, ഞാൻ താങ്ക്സും പറഞ്ഞു. അതിനുശേഷം ഇത് തന്നെ ഞാൻ മൂപ്പൻസ് വ്ലോഗിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, സമ്മർ മീഡിയയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ അതിൽ റിയാക്ട് ചെയ്തത് സിബിൻ മാത്രമാണ്. അപ്പൊ സിബിൻ അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വീഡിയോ അദ്ദേഹത്തിന് ഷെയർ ആക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അഖിൽമാരാറുമായോ സിബിനുമായോ ഒന്നും പേഴ്സണലായിട്ട് യാതൊരു അറിവുമില്ല, എനിക്കിവരാരെ അറിയത്തുമില്ല. പിന്നെ ഇനി മൂപ്പൻ ഷെയർ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടു, അഖിൽമാരാർക്ക് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ ശ്രദ്ധിക്കപ്പെടുകയും അത് എല്ലാവരുടെ അടുത്ത് എത്തുകയൊക്കെ ചെയ്തപ്പോ മൂപ്പൻ ഒരു താങ്ക്സ് പറഞ്ഞു എന്നോട്, ഓക്കെ ഇതിന് റിയാക്ട് ചെയ്തതിന് താങ്ക്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്നപ്പോ ഞാനാണ് എന്ത് ചെയ്തത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എന്റെ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നു, ഇക്കഴിഞ്ഞ ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചില കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാക്കി പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നത്. അൻസിബയുടെ എവിക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞത് 100% ഷുവർ ആണ്. അത് ഞാൻ മൂപ്പിന് ഷെയർ, മൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാമില് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഇതൊന്ന് ആളുകളിലേക്ക് എത്തിക്കുവോ, കാരണം നിങ്ങൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൂപ്പൻ അത് ഷെയർ ചെയ്തത്. മൂപ്പൻ എന്റെ വീഡിയോ മാത്രമല്ല, മൂപ്പന്റെ കമ്മ്യൂണിറ്റി ടാബില് മൂപ്പന്റെ വീഡിയോസിൽ എത്ര പേരുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്നെ മാത്രം ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം ഡാനി സത്യം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ മറ്റേ വോയിസ് റെക്കോർഡ്സ് ഒക്കെ സെയിലാക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഡാനി ചെയ്യുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പറഞ്ഞ ഒരു യൂട്യൂബേഴ്സിനെയും പേഴ്സണലി അറിയില്ല. മൂപ്പന് ഞാനാണ് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ കൊടുത്തിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതൊന്ന് ഷെയർ ചെയ്യാമോ എന്ന്, മൂപ്പൻ അത് ഷെയർ ചെയ്തതുമാണ്. ഓക്കെ, പിന്നെ അപ്പൊ ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ലാതെ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ വന്നിരുന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന വ്യക്തികളൊന്നും പേഴ്സണലായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് കാണുന്നില്ല, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറെ വീഡിയോക്ക് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ മോണിറ്റൈസേഷൻ കട്ടാക്കിയിട്ടുണ്ട്. ആരാണ് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് അതിന് പുറകെ അന്വേഷിച്ച് പോയിട്ടില്ല. ഞാനിത് ഭയങ്കര എന്താ പറയാ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറകെ പോകാനും നിന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രൂഫ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം, നിങ്ങൾ നോക്കിക്കാൻ. എന്റെ മോണിറ്റൈസേഷൻ കട്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് പറയുന്ന റീസൺ റീയൂസ്ഡ് കണ്ടന്റ് ആണ് എന്നുള്ളതാണ്. എനിക്കറിയില്ല റീയൂസ്ഡ് കണ്ടന്റ് എന്താണോ. അതിന് മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, താങ്കളുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മോണിറ്റൈസേഷൻ കട്ടാക്കിയിട്ടുണ്ട്, പല വീഡിയോസും പലർക്കും കാണാനായിട്ട് പറ്റണില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു വോയിസ് റെക്കോർഡ്, ഒരു ത്രെട്ടൺ വോയിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കേസുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. അതെന്തെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം.